ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും റാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ മധുരക്കിഴങ്ങ് പൊരിച്ചത്. ഇതെല്ലാവരും ഉണ്ടാക്കലുണ്ടാവും, അത് ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് കാസർഗോഡുകാരുടെ ഒരു അഹങ്കാരം തന്നെ പറയാം. കാരണം വെച്ചാൽ ഈദിന് എന്തായാലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന റൈറ്റാണ് ഇത്. അതുപോലെ തന്നെ ബനാന ഫ്രൈ, അതൊക്കെ ഇതിനുണ്ടാക്കും. അപ്പം അതിനുവേണ്ടി ഇതിലേക്ക് ചുണ്ടിക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ രണ്ട് വലിയ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്നിൽ തന്നെ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കടലപ്പൊടി. ഞാനൊരു വലിയ കപ്പിൽ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് തന്നെ മതിയാവും, രണ്ടിലാകുമ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്ന് ഒരു വലിയ മധുരക്കിഴങ്ങാണെങ്കിൽ ഒന്ന് തന്നെ മതിയാവും. അപ്പം ബാറ്ററി റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. അപ്പം ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്ക് ബാറ്ററി റെഡിയാക്കാമല്ലോ. അപ്പോൾ അതിനായി ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ള. നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഓയിൽ മതി കേട്ടോ. പിന്നെ ഓയിൽ അത്യാവശ്യം വേണം, കാരണം അത് മുങ്ങിക്കെടുക്കണം. ഈ കിഴങ്ങ് ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് ഇത് മുങ്ങിക്കെടുക്കണം. അപ്പോൾ നമുക്കിനി ബാറ്റർ റെഡിയാക്കാം. അതിനായി ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ കിഴങ്ങ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കറിവേപ്പിലയും പിന്നെ ഉപ്പും. പിന്നെ ചിലവർ ഇതിൽ പച്ചമുളക് ചെറുതായി മുറിച്ചിടും, അതുപോലെ തന്നെ ഓണിയൻ സവാള ഇല്ലേ അതും മുറിച്ചിടും. ഞാനത് ചേർക്കുന്നില്ല, ഇത് കുട്ടിയെ കഴിക്കുമ്പോഴത്തേക്ക് പച്ചമുളക് കടിക്കാൻ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ബാറ്ററി റെഡിയാക്കാം. ബാറ്ററി അധികം ലൂസാവാനും പാടില്ല, എന്നുവെച്ചാൽ അധികം തിക്കാവാനും പാടില്ല. തിക്കായി കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് ആ മാവുണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ കറക്റ്റൊരു പരുവത്തിൽ വെള്ളമൊഴിച്ചിട്ട് ബാറ്ററി റെഡിയാക്കണം കേട്ടോ. ഏകദേശം എന്താ ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഉണ്ടാവും എന്നറിയില്ല, ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണും കൂടിയുണ്ട്, അതും കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ, എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്ക് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് മാക്സിമം ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഒരു സൈഡ് നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അധികം എരിവൊന്നുമില്ലല്ലോ. എരിവ് വേണ്ടവർക്ക് പച്ചമുളക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചമുളക് മുറിച്ചിട്ടിടാം. ഇപ്പോൾ കുട്ടികളൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടല്ല വെച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്കത് അതും കൂടി ഇട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നല്ലൊരു കട്ടനും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പം ഇതാ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ കോരി മാറ്റാം. അപ്പം ഇവിടെ എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതാ എൻ്റെ മോൻ ഉറക്ക് നെണീച്ച് വന്നാട് ഞാൻ കൊടുത്തതാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണ് പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.